ഓക്കെ, അപ്പോൾ ഏതായാലും ഞങ്ങൾ എന്റെ ഈ പേര് ഞാൻ പറയട്ടെ ജിബോറേ. അതായത് എനിക്ക് അതിനിടയ്ക്ക് ഷാഫി കയറിപ്പാണ് വിട്ടത്. അതായത് ഇപ്പൊ ഇവിടെ താങ്കൾ നിങ്ങൾ പറഞ്ഞ ഇപ്പൊ കത്തൽ ബ്രദർ പറഞ്ഞ അല്ലെങ്കിൽ പറഞ്ഞ കാര്യം കൃത്യം തന്നെയാണ്. അതായത് അബ്രഹാമിന്റെ പുത്രനായ ഇസ്ഹാക്ക്, ഇസ്ഹാക്കിന്റെ യാക്കോബ്, യാക്കോബിന്റെ 12 മക്കള്, ഇസ്രായേൽ എന്ന പേരിലെ ഇസ്രായേൽ വംശം, അവരെല്ലാം അവരെ വഴി നടത്തിയ ദൈവം. ആ അവരെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദൈവം, അവിടെ വെച്ചിട്ട് മോശയ്ക്ക് ന്യായപ്രമാണം നൽകിയ ദൈവം, ആ ദൈവത്തെ തന്നെയാണ് സത്യദൈവം. സോളമൻ ദേവാലയം നിർമ്മിച്ചത് ആ സത്യദൈവത്തിന് വേണ്ടി, അവൻ ഏകദൈവമാണ്. ആ ദൈവത്തിന്റെ ആരാധനാ കേന്ദ്രമാണ് ജെറുസലേം. അന്നും ഇന്നും എന്നും എക്കാലവും അതിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ആ ദൈവമാണ് സത്യദൈവം, അത് ഏകദൈവമാണ്. ആ ദൈവത്തെയാണ് മുസ്ലിങ്ങളെല്ലാവരും ആരാധിക്കുന്നത്. ആ ദൈവത്തെ ആരാധിക്കുന്ന ഒരാൾ പോലും മുസ്ലിം അല്ല. പറയട്ടെ പറയട്ടെ സ്റ്റേറ്റ്മെന്റ് പറയട്ടെ കഴിയട്ടെ. ഓക്കെ, ഞാൻ പറയുന്ന വളരെ തെറ്റായ കാര്യമല്ലേ പറയുന്നത്? അവിടെ യെരുശലേം ദേവാലയം ഉണ്ടായിരുന്നിടത്ത് ഒരു മുസ്ലിം ദേവാലയം ഉണ്ടാക്കി വെച്ചിട്ട് അത് അതാണോ അത്? അവിടെ ഈ ഇവിടെ അവിടെ ഇസ്ലാമിക ദേവാലയമോ അവിടെ മുഹമ്മദ് മിറാജ് ചെയ്തതോ ഒന്നും ഇല്ല അവിടെ. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തേക്കാ. കാരണം എന്താ, 70 അവിടെ യെരുശലേം ദേവാലയം തകർന്നു കഴിഞ്ഞു. അവിടെ ഇസ്ലാമിക ദേവാലയമായ മസ്ജിദുൽ അക്സ എന്ന് അദറുൽ അസ്വദോ മസ്ജിദുൽ അക്സ്വാൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾ അത് ഉണ്ടായത് 700 AD ശേഷമാണ്. മുഹമ്മദ് ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് നിസ്കരിച്ചിട്ട് മിറാജ് പോയെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന മണ്ടന്മാർ നിങ്ങളാണ്. അവിടെ ഇന്നും ഈ പലസ്തീനികളും ഈ ഇസ്ലാമിക ലോകം ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത് യെരുശലേം ദേവാലയത്തിന് വേണ്ടിയാണ് ക്ലെയിം ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ഇരട്ടത്താപ്പ, നിങ്ങൾ നിങ്ങൾ ശുദ്ധ മണ്ണത്രയല്ലേ? നിങ്ങളിപ്പോ ജസ്റ്റ് പോയെന്ന് ഇപ്പൊ പാലസ്തീനിലും അവിടെ ആ ഭാഗത്തുനിന്ന് കറങ്ങി നോക്കിയിട്ട് വന്ന് നിങ്ങൾ എന്ത് ഇസ്ലാമിക ലോകം എന്താ പറയുന്നത് അവിടെ യെരുശലേം ദേവാലയം ഉണ്ടാക്കാനാണ് ഇത് ചെയ്യുന്നത്? നിങ്ങൾ ഈ പറഞ്ഞ ശുദ്ധ ഭോഷത്തരമല്ലേ? ഓക്കെ ബ്രദറേ, അപ്പോ നിലവിലെ പിതാവായ വിശ്വാസ പിതാവായ എബ്രഹാം, എബ്രഹാത്തിന്റെ കാലഘട്ടത്തിലെ ജെറുസലേം പറയട്ടെ പറയട്ടെ. ഞാൻ പോയിന്റിലൊക്കെ വന്നു. അതായത് എബ്രഹാത്തിന് ഇറാഖിലുണ്ടായിരുന്ന എബ്രഹാമിനെ എങ്ങോട്ട് ക്ഷണിച്ചു? ഈ കാനാൻ ദേശത്തേക്ക് ക്ഷണിച്ചു. അവിടെ എന്തുണ്ട്? അവൻ അവിടെ മഹാപുരോഹിതന്റെ ദൈവത്തിന്റെ ആരാ മൽക്കീസേദെക്ക് ഉണ്ട്. അവിടെ ആ കാലഘട്ടത്തെ ആ ജെറുസലേം, ആ ഊർസലേം, അത് ഇസ്ലാം, ആ സലാമിൽ നിന്ന് ഇസ്ലാം എന്ന വാക്ക് തന്നെ ഉണ്ടാവുന്നത്. അപ്പോൾ ഊർസലാം സലാമിന്റെ ഓ, എന്റെ ബ്രദറു ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? താങ്കൾ ഞാൻ പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ താങ്കൾ ഇനി നിലവിലെ താങ്കൾ ഇസ്മായിലൂടെ തെറ്റാണ്. ഇസ്മായിൽ പറഞ്ഞത് ഊർ സലാം എന്നല്ല, അതായത് ശലോം അല്ലെങ്കിൽ അതല്ല ആ പദത്തിന്റെ അർത്ഥം പറഞ്ഞത്. ഊർ സലാം എന്ന് ജെറുസലേം, ഊർ എന്ന വാക്കിൽ നിന്നാണ് ജെറുസലേം എന്ന വാക്ക്. ആ വാക്ക് ആ സലാം എന്നുള്ള ആ സ്ഥലത്തുണ്ടായിരുന്ന ആ എബ്രഹാമിന് മുമ്പേ ഉണ്ട്. അവിടെ എബ്രഹാമിന് മുമ്പേ ആ സെന്റർ ഉണ്ട്. അങ്ങോട്ട് വിളിപ്പിക്കുകയും അവിടെ നിന്ന് അവിടെ ദേവാലയം പണിയാൻ വേണ്ടി നിയോഗിക്കുകയും ചെയ്തു. ആ പുറപ്പാടും ഉണ്ടാവുന്നു. പിന്നീട് ജോസഫിന്റെ കാലത്ത് ഈജിപ്തിലേക്ക് പോയതും മടക്കിക്കൊണ്ടുവന്നതും ആ മടക്കിക്കൊണ്ടുവന്നിട്ട് അവർ വീണ്ടും അവിടെ രാക്ഷസ രൂപീകരിക്കുകയും സോളമന്റെ അവിടെ ദാവീദിന്റെ കാലത്ത് പള്ളി നിർമ്മിക്കാനുള്ള അനുവാദം കിട്ടാതിരിക്കുകയും പിന്നീട് സോളമന്റെ കാലത്ത് നിർമ്മിക്കുകയും ചെയ്യപ്പെട്ട ആ ദേവാലയം ഉണ്ടല്ലോ, ആ ദേവാലയം എബ്രഹാമിന്റെ ദൈവത്തിന്റെ ദേവാലയമാണ്. ആ ദേവാലയവുമായി ബന്ധം ആ എബ്രഹാമിന്റെ ഏതെങ്കിലും ഒരു ഒറ്റ യഹൂദൻ അത് അവിടെ ആ മസ്ജിദുൽ അക്സ ഇരിക്കുന്നത് അത് യഹൂദന്റെ ദേവാലയം എന്ന് പറയുന്നുണ്ടോ? ഞാൻ അവിടെ ജെറുസലേം ദേവാലയം പിന്നെ ആരുടെ? യഹൂദന്മാരുടെ അല്ലേ? ഇസ്രായേൽ സമുദായത്തിന്റെ അല്ലേ? നിങ്ങൾക്ക് അതുപോലും അറിയത്തില്ല അവിടെ യെരുശലേം ദേവാലയം എന്ന സാധനമേ ഇല്ല. അവിടെ മതിലില്ലേ? അവിടെ മതിലുണ്ടോ? അവിടെ വിലാപ മതിലുണ്ടോ ഇല്ലയോ? ആ അതേ ഉള്ളത് യെരുശലേം ദേവാലയം. ഓക്കെ, അല്ല വിലാപ മതിൽ അവിടെ ഉണ്ടോ? സമ്മതിച്ചോ? ആ വിലാപ മതിലിനോട് ചേർന്ന് തന്നെയാണ് പറഞ്ഞു പോർ ബ്രദറെ. അതായത് ആ വിലാപ മതിലിനോട് ചേർന്ന് തന്നെയാണ് ജെറുസലേം ദേവാലയം. ഇനി നിർമ്മിച്ചാലും യഹൂദന്മാർ നിർമ്മിക്കുള്ളൂ? ആ കാര്യത്തിൽ സംശയമുണ്ടോ? ഇസ്രായേൽ നിർമ്മിക്കുകയാണെങ്കിൽ അവര് ഇത് അവര് നിർമ്മിച്ചിരിക്കും, അതിന് സംശയമില്ല. അത് വേറെ കാര്യം. ഞാൻ പറയുന്നത് അവരുടെ സ്ഥലത്ത് ഇത് കോൺക്രീറ്റ് ചെയ്തിട്ട് അവിടെ ഒരു മസ്ജിദ് ഉണ്ടാക്കി വെച്ചിട്ട് അത് സോളമൻ ഉണ്ടാക്കിയെന്ന് പറയുന്നതിൽ വല്ല അർത്ഥം? ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ. ആ അതാ പറഞ്ഞ, അവിടെ നിങ്ങൾ വന്ന് യഹൂദന്റെ മണ്ണില് അവിടെ വന്ന് നിങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനമാണ് ഈ മസ്ജിദുൽ അക്സ. അത് മുഹമ്മദ് ഉള്ള കാലത്തല്ല വെച്ചേക്കുന്നത്, 700 AD കഴിഞ്ഞിട്ട് അബ്ദുൽ
അബ്ദുൽ മലിക് മർവാനാണ് അതിന്റെ ഇത് ചെയ്യുന്നത്. പക്ഷെ അതും അന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, യഥാർത്ഥത്തിൽ കംപ്ലീറ്റ് ആവുന്നൊക്കെ വളരെ ലേറ്റർ ഓൺ ആണ്. അതുകൊണ്ടാണ് അവിടെ ഈ അബ്രഹാം ബ്രദറിന് ഇവിടെ സംസാരിക്കുന്ന സമയത്ത് അതിന് ഇന്നൻ ആംബുലിറ്റോറിയത്തിൽ എഴുതിയിരുന്നത്. ഇപ്പൊ ഒത്തിരി ഓൾട്ടർനേഷൻ ഇത് ചെയ്തിട്ടുണ്ട് അവിടെ യേശു ക്രിസ്തു. നാളെ യേശു മടങ്ങി വരും, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. യേശു വീണ്ടും വരുമ്പോ, ഈസോ വീണ്ടും വരുമ്പോൾ ആ ജെറുസലേം ദേവാലയം വീണ്ടും എന്ത് ചെയ്യും? റീബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ആരാധന നിർവഹിക്കുകയോ ചെയ്യുമോ ഇല്ലയോ? ഉത്തരം പറഞ്ഞാൽ മതി. യേശു ക്രിസ്തുവിന്റെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തു ഇനി അവിടെ ഒരു ബിൽഡിങ്ങോ അവിടെ ഒരു കുന്തവും പണിയാൻ പോകുന്നില്ല. ആരടുത്തെങ്കിലും അതിന്റെ ഉത്തരം പറഞ്ഞു. ഈ മുസ്ലിമിന്റെ പള്ളി അല്ലക്സ അല്ലേ? അല്ലക്സ പള്ളി അല്ലേ അവിടെ ഇരിക്കുന്ന? ആണ് ഞാൻ നമ്മുടെ എപ്പോഴും പറയും, എല്ലാവരും പറയുന്നതുണ്ടല്ലോ, അല്ലക്സ പള്ളി സംരക്ഷിക്കണം, അല്ലക്സ പള്ളി സംരക്ഷിക്കണം. അതല്ല, അവിടെ ഉണ്ടായിരുന്ന ജെറുസലേം ദേവാലയത്തിലാണ് യേശുവിനെ കൊണ്ടുപോയിക്കൊണ്ടും ചെറുപ്പത്തിലെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് യേശു അവിടെ വച്ചുകൊണ്ട് പാദപ്രധാനം നടത്തുന്നുണ്ട്. അവിടെ മുതിർന്നപ്പോൾ, യുവാവായിരിക്കുമ്പോൾ ഇടപെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബിസിനസ് ചൂതുക, അവിടെ ബിസിനസ് നടത്തിയ കച്ചവടം നടത്തിയ അടിച്ചോടിക്കുന്നു, അടിച്ചോടിച്ചെന്ന് പറയുന്നില്ല, അവരെയൊക്കെ എടുത്ത് മറച്ചിട്ടുകൊണ്ട് അവരെ അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ പിതാവിൻ്റെ നഗരമാണെന്ന് പറയുന്നുണ്ട്. അത് യേശുവിൻ്റെ പിതാവിൻ്റെ നഗരമാണോ, യഹോവയായ യേശുവിൻ്റെ ദേവാലയമാണോ, ആ ദേവാലയത്തിൻ്റെ നാഥൻ യേശുവാണോ, അത് യഹോവയാണോ, യഹോവയും യേശു ഒന്നു തന്നെയാണോ, അതിനൊക്കെ നിങ്ങളെല്ലാം നിങ്ങൾ ഉത്തരം പറയേണ്ടത്. അത് യേശു എന്തായാലും അത് അള്ളാഹു അല്ല, മനസ്സിലായോ? അള്ളാഹു എന്ന് പറയുന്ന കാബ എന്ന് പറയുന്ന, അതായത് ഇവിടെ ഒരു ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വന്നു, അതിന് ഞാനൊന്ന് അഡ്രസ് ചെയ്യട്ടെ. അതായത് ഇപ്പോള് ഈ ദേവാലയം പണിയാനുള്ള എല്ലാ സാമഗ്രികളും യഹൂദൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. പുതിയ ദേവാലയം പണിയാൻ യഹൂദൻ എല്ലാ സജ്ജീകരണങ്ങളും അതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇനി ദേവാലയം പണിയാൻ ഏത് സമയത്തും യഹൂദന് സാധിക്കും. പക്ഷെ അതിനു മുമ്പ് ചില കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. അതായത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് സഭയെ ചേർക്കും. ആ സഭയെ ചേർക്കുന്നത് മധ്യാകാശത്തല്ല, യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നില്ല. പിന്നീട് കർത്താവായ യേശു ക്രിസ്തു വരുന്നത് യഹൂദന്റെ യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞൊരു പീരീഡ് ഉണ്ട്. ആ സംഭവം എന്ന് പറഞ്ഞാൽ വിവരിച്ച് നമ്മൾ പഠിക്കേണ്ടതാണ്. ആ യഹൂദന്റെ കഷ്ടകാലം എന്ന് പറയുന്നത് ആന്റി ക്രൈസ്റ്റ്, അതായത് ഇസ്ലാം വിശ്വസിക്കുന്ന അവരുടെ ഈസ വരുന്നതാണ് ആന്റി ക്രൈസ്റ്റ്. ഈ ആന്റി ക്രൈസ്റ്റ് വന്നിട്ട് ഇവർ യഹൂദനുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യും. അപ്പൊ ദേവാലയം പണിയാനുള്ള ആ വിഷയങ്ങളെല്ലാം യഹൂദനുമായി ചെയ്ത് ഒരു ഉടമ്പടി ചെയ്ത് യഹൂദൻ അവിടെ ദേവാലയം പണിയും. 3.5 വർഷക്കാലം ഒരു കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. ഈ 3.5 വർഷം കഴിയുമ്പം ഈ ആന്റി ക്രൈസ്റ്റ് ഈ ദേവാലയത്തിൽ കയറിയിരുന്ന് താൻ ദൈവം എന്നുള്ള നിലയിൽ കാര്യങ്ങളെ നീക്കും. അപ്പോഴാണ് യഹൂദന്റെ കണ്ണ് തുറക്കുന്നത്. യഹൂദൻ ഒരിക്കലും ഒരു മനുഷ്യനെ ദൈവമായിട്ട് കാണാൻ അവന് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ പോലും യഹൂദന്മാർക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തത്. പല കാരണങ്ങളാണ്. ഒരു കാരണം, നീ മനുഷ്യനായിരിക്കെ ദൈവമായിരിക്കുന്ന എങ്ങനെയെന്ന് ചോദിച്ചു. പക്ഷെ മശിഹ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു വരുന്നു. അവരുടെ പ്രതീക്ഷയിലുള്ള മശിഹ എന്ന് പറയുന്നത് റോമൻ ഭരണകൂടത്തിൽ നിന്നും യഹൂദ ജാതിയെ വീണ്ടെടുത്ത് യഹൂദ ജാതി ഭൂമിയിലെ വലിയൊരു ശക്തിയായി തീരുമെന്നുള്ള ചിന്തയായിരുന്നു അവർക്ക്. പക്ഷെ അതൊന്നും നടന്നില്ല. എന്നാല് ഇനി വരാൻ പോകുന്നത് ഈ ഇന്ന് ഇസ്ലാം വിശ്വസിക്കുന്ന അവരുടെ എന്താ പറയാ, ഈ ഈസ വരുമെന്ന് പറയുന്നുണ്ടല്ലോ, അത് വാസ്തവത്തിൽ ബൈബിൾ പ്രകാരം ആന്റി ക്രൈസ്റ്റ് ആണ്. ഈ ആന്റി ക്രൈസ്റ്റ് വന്നിട്ട് യഹൂദനുമായി ഉടമ്പടി ചെയ്യും. അതാണ് ഏറ്റവും വലിയ തമാശ. യഹൂദൻ അവനെ വിശ്വസിക്കും. ഇത് പറയാൻ കർത്താവായ യേശു ക്രിസ്തു ഒരു കാര്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്, ഒരുവൻ സ്വന്ത നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ കൈക്കൊള്ളും. ശ്രദ്ധിക്കണേ, കർത്താവ് പറഞ്ഞതാ, എന്നാൽ ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല താനും എന്ന് കർത്താവാണ് പറഞ്ഞത്. അപ്പോ ഒരുവൻ സ്വന്തം നാമത്തിൽ വരുമെന്ന് പറയുന്നത് ഈ ആന്റി ക്രൈസ്റ്റിനെ കുറിച്ച്, അതായത് ഇന്ന് ഇസ്ലാം വിശ്വസിക്കുന്ന അവരുടെ ആരാ, ഈസായോ വരുമെന്ന് പറഞ്ഞില്ല, അതാണ് ആന്റി ക്രൈസ്റ്റ്. ബൈബിൾ പ്രകാരം അവൻ വന്ന് യഹൂദ ജാതിയെ വളരെ കൊന്നുമുടിക്കുകയും അവൻ പറയുന്നത് പോലെ കേൾക്കാതെ വരുമ്പോൾ യഹൂദ ജാതിക്ക് വലിയ കഷ്ടം ഉണ്ടാകും. ബൈബിൾ അത് പറഞ്ഞിരിക്കുന്നത് ലോകം ഉണ്ടായത് മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത മഹാകഷ്ടം യഹൂദ ജാതിക്ക്. അത് യഹൂദനുമായി ബന്ധപ്പെട്ടാണ് ആ സംഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത്
യഹൂദന്മാര് മശിഹായ്ക്കായി നിലവിളിക്കും, മശിഹായ്ക്കായി നിലവിളിക്കും. അപ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു പരസ്യമായിട്ട് യഹൂദന്റെ രക്ഷയ്ക്കായി ഒലിവു മലയിൽ വരുന്നത്. അന്ന് ഈ ആന്റി ക്രൈസ്റ്റ്, അതായത് ഇസ്ലാമിന്റെ ഈ മീസ എന്ന് പറയുന്ന ആന്റി ക്രൈസ്റ്റിനെ യേശു കർത്താവ് നശിപ്പിക്കും. അത് ആ കൂട്ടരെ എല്ലാം കർത്താവായി നശിപ്പിക്കും എന്നാണ് ബൈബിൾ പ്രവചനത്തിൽ ഞാൻ മനസ്സിലാക്കിയ സത്യം. അത് ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. നിർഭാഗ്യവശാൽ ഇസ്മായിൽ പറയുന്ന അവരുടെ ഈ ഈസായി എന്ന് പറയുന്നത് ബൈബിൾ പ്രകാരം ആന്റി ക്രൈസ്റ്റ് ആണ്. ആ ആന്റി ക്രൈസ്റ്റിനെ നശിപ്പിക്കാൻ, അവന്റെ വായിലെ ശ്വാസത്താൽ നശിപ്പിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അത് സംഭവിക്കും എന്നാണ് ബൈബിൾ പ്രകാരം. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ യഹൂദന്റെ ദേവാലയം പണിയും, അതിന് ആന്റി ക്രൈസ്റ്റ്, അതായത് ഇസ്ലാമിന്റെ ഈ ഈസ എന്ന് പറഞ്ഞ ആന്റി ക്രൈസ്റ്റ് യഹൂദനുമായോ ഒരു ഉടമ്പടി ചെയ്യും. അത് സത്യമാണ്. പക്ഷെ 3.5 വർഷക്കാലം അവൻ നയവഞ്ചകനെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവരോട് കള്ള വ്യാജമായി എല്ലാം പറഞ്ഞിട്ട് 3.5 വർഷം കഴിയുമ്പോഴാണ് യഹൂദന് മനസ്സിലാകുന്നത് ഇവൻ സാക്ഷാൽ ആന്റി ക്രൈസ്റ്റ് ആണ് മനസ്സിലാക്കുന്നത്. യഹൂദൻ ആ നാളിലെ മനസ്സിലാകുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഒരുപാട് യഹൂദന്മാര് കൊല്ലപ്പെടും കേട്ടോ, വളരെ വലിയ ജനം കൊല്ലപ്പെടുമെന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ അവരുടെ രക്ഷയ്ക്കായി വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ആ സംഭവമാണ്. ഒലിവുമലയിലാണ് കർത്താവ് കാല് ചവിട്ടുന്നത്. അപ്പോൾ ഈ ഈ ഫോഴ്സിനെ എല്ലാം കർത്താവ് നശിപ്പിച്ച് ഉന്മൂലനാശം ചെയ്യും. അതാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആ വിഷയങ്ങളൊക്കെ കാത്തിരുന്ന് ഇരിക്കേണ്ടതാണ്. അത് മാത്രമേ ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ. താങ്ക് യു. അല്ല, ഈ ക്രൈസ്റ്റ് മറ്റേ ബ്രദർ പറഞ്ഞത് ഒരു പാഷാണ്ഡ്യാണ്. ബൈബിളിന്റെ അടിത്തറ പോലും അതിനില്ല. അവർ ആരും അംഗീകരിക്കത്തോ ഇല്ല. യേശു ക്രിസ്തു പകുതി ആകാശത്ത് പറയട്ടെ, പകുതി ആകാശത്ത് വരും, ഇറങ്ങിക്കും, പിന്നെ കുറെ കാലം പിന്നീട് വരും. ബൈബിളിലോ ക്രിസ്തീയ പഠനത്തിലോ ഒന്നുമില്ല. മറ്റു ബ്രദർ പറയട്ടെ. അല്ല, എനിക്ക് ഒരു കാര്യം ഒന്ന് പറയട്ടെ എന്ന് ഇസ്മായിൽ ബ്രദറെ. സഹോദരന്മാരെ, നിങ്ങളെല്ലാരും ഈ റൂം ഒന്ന് ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ റൂമില് ഈ മെമ്പർ ആകാത്ത സഹോദരന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മെമ്പർ ആകുക. നമ്മൾ ഇതുപോലെ പല വിഷയങ്ങൾ, നമ്മൾ ടോപ്പിക്കുകൾ നമ്മളിവിടെ ചാറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരെയും അറിയാൻ പറ്റും. ഇപ്പൊ കൂടുതൽ ചർച്ചകളൊക്കെ നിങ്ങളുടെ അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഞാൻ മേളിൽ ഒരു ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള സഹോദരന്മാർക്ക് വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് വയ്ക്കാം. ഒരു യഹൂദ റബ്ബിയാണ് അദ്ദേഹം. മുസ്ലിങ്ങളുടെ ഒരു വാദമുണ്ടല്ലോ, അതായത് മോശ ബൈബിളിൽ പറയുന്ന പ്രവാചകന്മാരെല്ലാം മുസ്ലിം ആയിരുന്നു എന്നൊക്കെയുള്ള. അപ്പം അവരുടെ ഒരു റബ്ബി ആണ് അദ്ദേഹം. ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള വലിയൊരു ഫേമസ് ആയിട്ടുള്ള അദ്ദേഹം വന്നിട്ട് ചിരിക്കുവാണ് ഇവരുടെ വാദം കേട്ടിട്ട്. ഇവരുടെ വാദത്തെ റബ്ബിമാർ തള്ളിക്കളയുവാണ്. അങ്ങനെ ഒരു വാദമില്ല, അവർ പരിഹസിക്കുവാണ് ഇവരെ. സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ അറിയാം ഇവരുടെ വാദം തെറ്റാണ് എന്നുള്ളത്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് മുഹമ്മദ് ഉണ്ടാക്കിയ ഒരു മതമാണ്. അതിനു മുൻപ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതമില്ല, അതിന് മുമ്പ് മുസ്ലിങ്ങളും ഇല്ല എന്നുള്ളത് അറിയാം. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ഇസ്മായിൽ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇസ്മായിൽ ബ്രദർ ഇവിടെ പറഞ്ഞത് ജെറുസലേം, അതിൻ്റെ അകത്ത് സലാം, ജെറുസലേം പള്ളിയിൽ പോയി അവിടെ സലാം എന്ന് ഉണ്ട്, അത് ഇസ്ലാമിനുള്ളതാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. നോക്കൂ, എങ്ങനെയാണ് ഒരു മുസ്ലിങ്ങള് ഒരു വിഡ്ഢിത്തത്തെ ഇവരുടെ മതത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ തക്കിയിലൂടെ ഇങ്ങനെ ചേർത്ത് മതം പ്രചരിപ്പിക്കുന്നത് എങ്ങനെ നോക്കൂ നിങ്ങൾ, എത്രമാത്രം വിഡ്ഢിത്തമാണ് എന്നുള്ളത്. ഇദ്ദേഹത്തിന് ഈ പറയുന്നതിനെ കുറിച്ച് എന്തെങ്കിലും വിവരമോ അറിവോ ഒന്നും കാണത്തില്ല. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇവിടെ വന്നിട്ട് പറയുന്നതാണ്. ഇസ്മായിലിനെ ബ്രദറിന്റെ ഒരു പ്രത്യേകത അതാണ്. അവരാരെങ്കിലും എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പറയും, ഇദ്ദേഹം ഇങ്ങനെ റെഫറൻസ് ഒന്ന് നോക്കുകയോ പരിശോധിക്കുകയോ ശരിയാണോ നോക്കത്തൊന്നും ഇല്ല. അത് കേട്ടിട്ട് ഇവിടെ വന്നിട്ട് അങ്ങ് തട്ടിവിടും. അതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി. ഈ ജെറുസലേം എന്ന പദം, അത് ജെറുസലേം എന്ന് ഉപയോഗിക്കുന്നത് അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. മലയാളത്തിലാണ് നമ്മൾ ജെറുസലേം എന്ന് പറയുന്നത്. അതിന് ഇവൃത്ത്, അതായത് എബ്രായ ഭാഷയ്ക്ക് അവരുടെ ഭാഷയിൽ തന്നെ പറയുന്ന ഇവൃത്ത് എന്നാണ്. അപ്പൊ ഇവൃത്ത് ഭാഷയിൽ ഈ പറയുന്ന പദം, അതായത് ജെറുസലേം അല്ലെങ്കിൽ ജെറുസലേം എന്ന് പറയുന്നതിന്റെ ഹീബ്രു ലാംഗ്വേജിൽ പറയുന്നത് ജെറുസലേം എന്നാണ് പറയുന്നത്. ഈ വാക്ക് ഉണ്ടായിരിക്കുന്ന രണ്ട് പദങ്ങൾ ചേർത്തിട്ടാണ്. ഒന്ന് ഇരേ, നമുക്കിവിടെ ബൈബിൾ വായിക്കാൻ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, യഹോവ ഇരേ എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തില് പുറപ്പാട് പുസ്തകത്തില് നമുക്ക് ഇങ്ങനെ അവിടെ കാണാൻ കഴിയും. അപ്പം ഇരേ എന്ന വാക്കും ഷലേം എന്ന വാക്കും, ഇരേ ഷലേം, ഈ രണ്ട് വാക്കും കൂടെ ചേർന്നിട്ടാണ് ജെറുസലേം എന്നുള്ള പദം ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായോ?
അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ട്, പൂർണ്ണ ഒരു എന്ത് പറയുന്നു അത്ഭുതം അല്ലെങ്കിൽ വിസ്മയം എന്നൊക്കെയുള്ള അതിന്റെ ഒരു അർത്ഥം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു എന്താണ് ആ ഒരു അർത്ഥത്തിലാണ് തികഞ്ഞ അത്ഭുതമായിട്ടുള്ള, അതാണ് ആ പള്ളിയെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. യെരുശലേം പള്ളി എന്ന് വെച്ചാൽ അത്ഭുതം, ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങൾ പറഞ്ഞത് സലയും പിന്നെ സലാമും കുലാമും ഒന്നും ഇല്ല, ചുമ്മാ എന്തെങ്കിലുമൊക്കെ തക്കിയ വന്നിട്ട് ഇങ്ങനെ അടിച്ചു വിടുന്നതിന് മുൻപ് ഒന്നൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കും ഇസ്മായിൽ ബ്രദറെ. ഓക്കെ, ഇനി താങ്കൾ പറഞ്ഞോളൂ. ഒരു കാര്യം ആഡ് ചെയ്യുന്നുണ്ട്, പറഞ്ഞതിനോട് കുറച്ച് കാര്യം ആഡ് ചെയ്യാണ്. അതായത് ഈ ഒരു 3 കൊല്ലം മുമ്പ് ഈ മുഹമ്മദ് ഈസ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഒരു യൂട്യൂബില് ഒരു പോസ്റ്റ് ഇട്ടുണ്ട്, ഒരു ഭയങ്കര ഒരു ബണ്ടർ ഇറങ്ങി. ഇപ്പൊ ഇസ്മായിലും അത് തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഒരു മതത്തിന്റെ മണ്ടയിൽ ഒരു ഇത്തിൽക്കണ്ണി കയറിയിട്ട് ആ ഇത്തിൽക്കണ്ണിയാണ് യഥാർത്ഥ മരം എന്ന് ആ മരം പറയുന്നവരാണ് ഇസ്മായിൽ പറയുന്നത്. അതായത് ഈ മുഹമ്മദ് ഈസ ഇറക്കിയ യൂട്യൂബിന്റെ പ്രമേയം ഇതാണ്, അത് ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, അങ്ങനെ ബൈബിൾ വചനത്തിലൊടിഞ്ഞ് കടന്ന സൂത്രത്തിലിഞ്ഞ് വന്നിട്ട് അബ്രാഹത്തിലൂടെ സൂത്രത്തിൽ യാക്കോബ് വരെ വന്നേച്ച സൂത്രത്തിൽ മുഹമ്മദിലേക്ക് കയറുക, എന്നിട്ട് ഈ മുഹമ്മദിലേക്ക് കയറിയിട്ട് മുഹമ്മദ് നബിയിലൂടെ കസറത്ത് നടത്തുക, അത് 2021 വലിച്ചു കീറി ഞങ്ങൾ ഭിത്തിയിൽ ഒട്ടിച്ചതാണ്. അപ്പൊ അതേ ന്യായമാണ് ഇപ്പൊ ഇസ്മായിൽ കൊണ്ടുവരുന്നത്. ഇസ്മായിൽ സൂത്രത്തിൽ ബൈബിളിലേക്ക് കയറാനാണ് എന്റെ ഇസ്മായിൽ പോയിട്ട് ഈ അള്ളാഹു ശരിവെച്ച വേദഗ്രന്ഥം ഇഞ്ഞു കൊണ്ടുപോവാ, ഞങ്ങളൊന്ന് കാണിക്കേ. ഈ മുഹമ്മദ് തൊഴുത ഒരു തോറയും ഇഞ്ചിയിലും ഒക്കെ ഉണ്ട്, തോറയുണ്ടല്ലോ എഴുന്നേറ്റുന്ന തൊഴുതും ഇത് ശരി ഇത് എഴുതിയവനെ വണങ്ങുന്നു എന്ന് പറഞ്ഞത് ആ ഗ്രന്ഥം എന്ന് പറഞ്ഞത് ഞങ്ങളൊന്ന് കാണട്ടെ. ഈ അള്ളാഹു ഇറക്കിയ ഗ്രന്ഥങ്ങൾ ഞങ്ങളെ ഒന്ന് കാണിച്ച്, എന്നിട്ടല്ലേ ബാക്കി. ചുമ്മാ വാലും തലയും ഇല്ലാതെ തുമ്പും വാലും ഇല്ലാതെ എവിടെയാലും കയറി ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി ബൈബിളിൽ കയറാൻ നോക്കരുത് സഹോദരൻ, അത് നടക്കൂല. ഓക്കെ, അല്ല ഇപ്പൊ ഇവിടെ ഈ പറയപ്പെട്ട കാര്യങ്ങള് ഇപ്പൊ ജെറുസലേം എന്നുള്ളത് ഏരിയാവട്ടെ ഊറാവട്ടെ സലാം ശലേം ശലോം എന്നുള്ള അല്ലെ സമാധാനം എന്നർത്ഥമുള്ള പദമാണെന്നാണ് എൻ്റെ അറിവ്. ഇനി അത് താങ്കൾ ഇനി അതല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ എനിക്ക് തെറ്റി സംഭവിച്ചതാണ് ഞാൻ കേൾക്കുന്നു. പക്ഷെ എനിക്ക് അപ്പോഴും താങ്കൾ ഇതൊന്ന് പഠിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ തൊട്ടുമ്പ് പറഞ്ഞതുപോലെ പെന്തക്കോസ്ത് ദിനം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് ഇസ്രായേൽ സമുദായത്തിന് സീനമലയിൽ വെച്ചുകൊണ്ടും തോറാത്ത് നൽകിയതിൻ്റെ അനുസ്മരണ ദിനമാണെന്ന് പറഞ്ഞു. അതിന് ശക്തമായിട്ട് എതിർത്തു, എന്നെ കൊണ്ട് തെറ്റി തിരുത്തിക്കലും ചെയ്തു. പിന്നീട് നോക്കിയപ്പോൾ അത് കറക്റ്റ് തന്നെയാണ്. അത് എന്താണ് അത് അവിടെ ചർച്ച നടന്നത്, ആ റൂമിൽ ചർച്ച നടന്നത് ഇതാണ് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ചർച്ചയായിരുന്നു. അതിനപ്പം ഞാൻ പറഞ്ഞ ജെറുസലേം ഈ പെന്തക്കോസ്ത് ദിനത്തെ പോലെ തന്നെയുള്ള മറ്റൊരു ഒരു ദിനാചരണമാണ് ഈ ലൈലത്തുൽ ഖദർ എന്ന ദിനം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്ന് പറഞ്ഞതുപോലെ ഈ ജെറുസലേം എന്നുള്ളതിൽ ആ ശലേം എന്നുള്ളത് ശലോം സമാധാനം അല്ല ആണോ അല്ലയോ എന്ന കാര്യത്തിൽ മാത്യു പ്രതന്ത്രനോ സ്ഥാപിക്കേണ്ടതുണ്ട്. ഞാൻ ആ വിഷയം പഠിച്ചിട്ട് ഞാൻ പിന്നീട് പറയാം. സോറി, ഞാൻ ഇപ്പൊ ഒന്ന് ഇതാവുകയാണ്, ഞാൻ വിഷയം ഒന്ന് പഠിക്കട്ടെ. ഞാൻ എന്റെ വാദത്തെ താങ്കൾ കണ്ടിച്ചു, ആ വാദം ഞാൻ എനിക്ക് തെറ്റിദ്ധ സംഭവിച്ചോ ഇല്ലയോ കാര്യം പഠിച്ചു വരട്ടെ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ തെറ്റി. അല്ല ഇസ്മായിൽ ഈ ലൈലത്തുൽ ഖദറും ഈ പെന്തക്കോസ്ത് നാളുമായിട്ട് എന്തോ ബന്ധം? അത് പോട്ടെ, ഇപ്പൊ അതവിടെ തീർന്ന കാര്യമാണ്. അതിന്റെ അകത്ത് അവര് തേഞ്ഞൊട്ടി, അത് വേറെ കേസ്. അത് പോട്ടെ, ഞാനൊരു ക്രിസ്ത്യാനിയാ, അപ്പുറത്ത് ഒരു ഹിന്ദുവോ ഒരു മുസ്ലിമോ പറഞ്ഞിട്ട് പറയാ ഞങ്ങളതാണ് ക്രിസ്മസ് എന്ന് പറയുന്ന പോലെ ഉള്ളല്ലോ. അല്ല, ജിബോർ പോലെ ഈ അഭിപ്രായം ഉണ്ടോ? ജെറുസലേമില് ശലോം അല്ല ശലോം എന്ന വാക്ക് അല്ല എന്ന ഇതുണ്ടോ? ജെറുസലേമില് ജിബോർ താങ്കളെ തള്ളി എന്തിനാണെന്ന് പറയും? ഞാൻ മാത്യു പറഞ്ഞ എന്തിനാ തള്ളെന്ന്? ഞാൻ പറഞ്ഞത് പറയോ, പറയോ ഒരു മിനിറ്റ്. നിങ്ങളുടെ അറബിക് ലാംഗ്വേജ് ജെറുസലേമിലെ ശലോം ആണോ അതോ അതോ അല്ല? ഇദ്ദേഹം പറഞ്ഞത് പോലെ ഏത് ഭാഷയാ സമാധാനം എന്ന അർത്ഥം വരുന്ന അവരുടെ വേണ്ടെന്ന് മാത്യു അതല്ലാന്ന് പറഞ്ഞു. ഇസ്മായില് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞില്ല. അത് നിങ്ങൾ പറഞ്ഞ നിങ്ങളെ ഇസ്ലാമിലെ സലാമും കുലാമും ഒന്നും അല്ലാതെ എന്ന് താങ്കളോട് പറഞ്ഞില്ലേ? അത്
ആ അപ്പൊ ഷാക്കാണോ ഉപയോഗിക്കുന്നത് അല്ലയോ? ജെറുസലേമിലെ ശലോം എന്നുള്ളത് സലാം, സമാധാനം എന്ന വാക്കത്ത് ശലോം അല്ലേ, ആണോ അല്ലയോ? ആ താങ്കൾ അല്ലാന്ന് പറഞ്ഞു, അതാ അതേ തർക്കമുള്ളൂ. എന്താ പൊന്നെ ഇസ്മാലെ താങ്കളോട് പറഞ്ഞ കേട്ടില്ലേ, അതായത് ഇരേ ശലേം ഈ രണ്ടു വാക്കുകൂടെ ചേർന്നിട്ടാണ് ആ ഭാഷയിൽ ഉണ്ടായിരുന്നതിന് അങ്ങോട്ട് പറഞ്ഞ കാര്യം എന്നോട് ചോദിക്കുന്നു ഇങ്ങനെയല്ലേ എന്ന്. അതെന്ന് ഷലഹീം എന്നാണ് ആ ഭാഷയിൽ പറയുന്നത്. അതായത് ഇസ്മായിൽ പറഞ്ഞതുപോലെ ഇസ്മായിൽ എന്താണ് ഇവിടെ പറഞ്ഞത്? ഇസ്മായിൽ പറഞ്ഞത് ഇസ്ലാമിലെ സലാം അത് തന്നെയാണ് അവിടെ ഉള്ളത്. നിങ്ങൾ ഇസ്ലാമിലെ സലാം ഒന്നും അല്ല, നിങ്ങളുടെ ഇസ്ലാമിലെ സലാം എന്താണോ ആരോടാ സലാം പറയേണ്ട? ആരോടാ? ഒരു മുസ്ലിമിന് മുസ്ലിമിനോടെ പറയാൻ പറ്റത്തുള്ളൂ, അല്ലാത്തോട് പറയാൻ നിങ്ങളുടെ പ്രമാണം പറയുന്നുണ്ടെങ്കിൽ എടുത്തോണ്ട് വാ. സുഹൃത്തെ ഓക്കെ, അതൊക്കെ മുസ്ലിം അല്ലാത്ത ഒരാൾ സലാം പറഞ്ഞിട്ട് മുസ്ലിം അല്ലാത്ത ഒരാളോട് സലാം പറയാൻ പാടില്ല. നിങ്ങൾ പറയുന്നത് സലാം, നിങ്ങൾ കൊണ്ട് ആക്കാൻ നോക്കുന്നത് സലാം എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനം അല്ലേ നിങ്ങൾ ഇതല്ലേ നോക്കുന്നത്? സമാധാനം എബ്രായ ഭാഷ നോക്കിയാലും അതിനും സമാധാനം. എങ്കില് ഇസ്ലാമിൽ അത് തന്നെയാണ് നിങ്ങൾ ആക്കാൻ നോക്കുന്ന പരിപാടി ഇൻഡയറക്റ്റ് ആയിട്ട്. അതൊക്കെ അതൊന്നും പ്രശ്നമല്ല, ആക്കെ വേറെ ചർച്ചകളായി. ഇപ്പൊ ഇപ്പൊ നിങ്ങൾ മുസ്ലിം എന്നാത്തോടെ സമാധാനം പറയാൻ പറ്റുമോ? പറ്റുമോ? നിങ്ങളുടെ പ്രമാണം വെച്ചിട്ട് കാണിച്ചു തരാം, വേണമെങ്കിൽ അങ്ങോട്ട് കാണിച്ചു തരാം. ഒരു പറഞ്ഞോടത്തെ നിൽക്കുന്നുണ്ട് ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കൊടുത്തപ്പ. ഇസ്മായിൽ നിൽക്കുന്നോ? ഇസ്ലാമിലെ സമാധാനം ഒന്നും അല്ല, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞു കൊടുത്ത് നീക്കാൻ തയ്യാറാണോ? അതായത് ക്രിസ്ത്യാനികളുടെയും യഹൂദന്മാരെ ശലോം എന്ന വാക്കിൽ നിന്ന് ശലോം എന്ന വാക്ക് ആ പദം ജെറുസലേമിൽ ഉണ്ടോ ഇല്ലയോ, അതാ ചോദ്യം. അതുണ്ടെന്നല്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. പറഞ്ഞില്ല ഇപ്പൊ എന്താ കാര്യം പറ്റിയത്? ആര് കാര്യം പറ്റി? ഇസ്മായിലിനോട് മലയാളത്തിൽ അങ്ങോട്ട് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ. ഇസ്മായിലിനെ അങ്ങോട്ട് പറയുന്നത് കേൾക്കത്തില്ലേ? ഇസ്മായില് ഞാൻ കേട്ടതാ. ആ ഞാന് ഇരേ എന്നും ഞാൻ ഇസ്മായിലോട് ഒന്നെങ്കിൽ ഇസ്മായില് പറയുന്ന കാര്യം നേരെ ചോദിച്ചു. ഇസ്മായിലോട് ഞാൻ അങ്ങോട്ട് ഇരേ ഓക്കെ ഇരേ എന്ന് പറഞ്ഞു കേട്ടായിരുന്നോ? ഞാൻ രണ്ട് പദങ്ങൾ ചേർന്നിട്ടാണ് ഇസ്മായില് രണ്ട് പദങ്ങൾ ചേർന്നിട്ടാണ് ഇരേ ഓക്കെ. അടുത്ത പദം ഏതാ? ഇസ്മായില് അത് ഇനി ഇസ്മായിൽ പറ അതേതാ? ഞാൻ രണ്ട് പദമാ പറഞ്ഞു, ഒന്ന് ഇരേ, അത് കഴിഞ്ഞിട്ട് അടുത്ത ഞാൻ പദം ഞാൻ പറഞ്ഞ പദം ഏതാ? ഇസ്മായിൽ പറ. താങ്കൾ ശലോം സംഭവിച്ചില്ല എന്ന് എനിക്കറിയാം. അല്ല ഇസ്മായില് ഞാൻ രണ്ട് പദം ചേർന്നിട്ടാണ് യെരുശലേം എന്നൊരു പദം ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതിൽ ഒന്ന് ഇരേ, അതിന് രണ്ടാമത്തെ പദം ഞാൻ പറഞ്ഞ ഏതാ? അത് പറ. ഇസ്മായിൽ പറ, കേട്ട വ്യക്തിയല്ലേ? അല്ല അത് ആ വാക്ക് എനിക്കറിയില്ല. താങ്കൾ ശലോം അല്ല എന്ന് പറഞ്ഞു. താങ്കൾ ശലോം അല്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. പിന്നെ ഇസ്മായില് എന്തെങ്കിലും കേൾവിക്കുറവുണ്ടോ? ഇരേ എന്നും അതിന് ശലോം എന്നും ചേർന്നാണ് കറക്റ്റാണ് ഈ മാത്യു കറക്റ്റാണ്. താങ്കളുടെ കറക്റ്റാണ് ഈ മാത്യു. അപ്പൊ അങ്ങനെയല്ലേ പറഞ്ഞത്? റീപ്ലൈ നോക്ക്. അപ്പൊ നിങ്ങൾ എവിടെയായിരുന്നു അത് പറഞ്ഞപ്പോ? മാത്യു ശലോം അംഗീകരിച്ചില്ല എന്ന് അതല്ല തർക്കം വന്ന. എനിക്ക് ഞാൻ പറഞ്ഞ കാലത്ത് എതിരായിട്ട് വാദം വന്ന് ഇസ്മായിലിന് ഇതറിയ സാലേം എന്നുള്ള വാക്ക് ബൈബിളിൽ എവിടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള ഇതൊന്നും നമുക്ക് തർക്കമല്ല. അത് എവിടെ കൊണ്ടായിക്കോട്ടെ, ഞാൻ നിഷേധിക്കുന്നില്ല. യെറുസലേമില് അല്ല ഇസ്മായിൽ, ഇവിടെ ചോദ്യം ബൈബിളിക്കലായിട്ടുള്ള ഒരു പേരിനെ നിങ്ങൾ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാരണം എന്തോന്ന്? അതൊക്കെ ചോദിക്കും, ന്യായമാണ്. പക്ഷെ ജെറുസലേം എന്നുള്ളതിന്റെ ക്രിസ്തീയ യഹൂദ പശ്ചാത്തലത്തിൽ ആ വാക്കിൽ ശലോം എന്നുള്ള സമാധാന വാക്കില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു, വ്യക്തമായി പറഞ്ഞു ഈ മാത്യു. എന്റെ പൊന്ന സഹോദരൻ മാത്യു എന്താ പറഞ്ഞത്? മാത്യു എന്താ പറഞ്ഞത്? കേട്ടത് ഇസ്മായിൽ തന്നെ പറ ഈ മാത്യു പറഞ്ഞത് ഇരേ എന്നുള്ള വാക്കും ശാലോം, അതായത് എന്താ ഇതിന്റെ അകത്ത് ഇസ്രായേലിന്റെ ശാലോം സമാധാനം എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞത്. നമുക്ക് അല്ലാന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇസ്മായിൽ അല്ലാന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് വാക്ക് പറഞ്ഞു. ഇരേ പ്ലസ് ശലേം എന്ന വാക്കിൽ നിന്നാണ്. അതെ ഒന്നുമില്ലേ, പാതി കേൾക്കും, പാതി കേൾക്കത്തില്ല. എന്നിട്ട് ഇയാൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇസ്മായിൽ എന്താ കേട്ടെന്ന് പറ.
ഞാൻ റീപ്ലേ എനിക്ക് ധാരണപ്പെഴി വന്നിരിക്കുന്നു. ഞാൻ റീപ്ലേ കേട്ടെ, എനിക്ക് ഞാൻ റീപ്ലേ കേക്കട്ടെ. ഈ മാത്യു അങ്ങനെയല്ലേ പറഞ്ഞത്? എന്റെ ഉറച്ച വിശ്വാസം എന്താ, ഇസ്രായേലിന്റെ ഉള്ളത് എന്താ, ഇസ്രായേൽ ഭാഷയിലുള്ളത് ശാലോം എന്നുള്ള വാക്കാ പറഞ്ഞത്, അല്ല സലാം എന്നുള്ള വാക്കല്ലെന്നാ പറഞ്ഞത്. പറഞ്ഞോ, ഈ സലാമുമായിട്ട് എങ്ങനെ ബന്ധം വരുമെന്ന്? ഈ സലാം ഉണ്ടാവുന്ന ഏഴാമത്തെ ഇസ്മായില് ഈ തോക്കി കറി വെടിവെക്കുന്നതിന് മുമ്പ് ആദ്യം മനസ്സിലാക്കണ്ട. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഇസ്ലാമിലെ സലാം ഉണ്ടല്ലോ ഇസ്മായിൽ, അത് എന്നോട് ആദ്യം ഇവിടെ പറഞ്ഞത്, അതായത് ഇസ്ലാമിലെ സലാം അത് തന്നെയാണ് യെരുശലേമിലെ സലേം എന്ന് ഇവിടെ പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ ഈ പറയുന്ന സലാമുമായിട്ട് ഇതിനൊരു ബന്ധമില്ലെന്ന്. ആദ്യം പറയുന്ന കാര്യം എന്താണെന്ന് വ്യക്തമായിട്ടൊന്ന് കേൾക്ക്, മനസ്സിലാക്ക്, ഇനി ബി പി കൂട്ടിയിട്ട് സംസാരിക്കാതെ. ഇല്ല ബ്രദർ, ബ്രദർ പറഞ്ഞപ്പോൾ ഈ യഹൂദന്മാരുടെയും ക്രിസ്ത്യാനിയുടെയും ശലോം എന്ന വാക്കും താങ്കൾ അംഗീകരിച്ചില്ല എന്നാണ് എന്റെ എനിക്ക് എന്റെ ബോധ്യമുള്ളത്. അത് നിങ്ങൾക്ക് റീപ്ലേ കേട്ടിട്ടാക്കാന്ന്, ഞാൻ അത് റീപ്ലേ കേട്ടിട്ട് സംസാരിക്കാം. അവിടെ നമ്മള് സംസാരിച്ചിട്ട് എന്താ കാര്യം? അല്ലെ, എനിക്ക് ധാരണപ്പെടുന്ന സംഭവിച്ച കേസാണുള്ളത്. ഇതും ഒക്കെ സിമ്പിൾ, ഇസ്മായിലെ സിമ്പിൾ ഒരു ബോട്ടം ലൈൻ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. അടിവരയിട്ട്, ചുമന്നതായിട്ട് അടിവരയിട്ട് പറയാണ്, ഇസ്ലാമും ജൂതോയ ക്രിസ്ത്യനും വ്യൂ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഹിന്ദുമതം പോലെ, ബുദ്ധമതം പോലെ, എന്താ പറയുക, പാർസി മതം പോലെ ഒരു മതം, അതിനപ്പുറം ഒരു ബന്ധവുമില്ല. ഒരു ബന്ധം നിങ്ങൾക്ക് സ്ഥാപിക്കാൻ യാതൊരു ഇതുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ഥാപിച്ചതിനമായിരുന്നു. എങ്ങനെയാണെന്നറിയോ? അത് പെട്രായിലോ പരിസരത്തോ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥാപിക്കാൻ ഒരു ചെറിയൊരു ഒരു 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 നൂൽ ഇത് കിട്ടിയേനും. അത് അവിടുന്ന് പൊക്കിയെടുത്തോണ്ട് മെക്കയിൽ കൊണ്ട് സ്ഥാപിച്ചാണ് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആ പെട്രയുടെ ആ ഭാഗത്തും ആ പാരാൻ ഡെസേർട്ടിന്റെ അവിടെ എവിടെയെങ്കിലും നിങ്ങൾ സ്ഥാപിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടിയതിനായിരുന്നു. ഇത് അന്ന് ഈ ബുദ്ധി പോയില്ല. കാരണം പറഞ്ഞ യഹൂദന്മാരുടെ പേരുകൾക്ക്, സ്ഥലങ്ങൾക്ക് എല്ലാത്തിനും അർത്ഥമുണ്ട്. എവറി നെയിം ഹാസ് ഗോട്ട് എ മീനിങ്. ഏത് മീനിങ്ങും ഈ ഹിബ്രു ഇസ്രായേലൈറ്റ്സിന്റെ സ്പെഷ്യലി ബിബ്ലിക്കൽ ആയിട്ടുള്ള നെയിംസിന് എല്ലാത്തിനും അർത്ഥങ്ങളുള്ള പേരുകളാണ്. ഈ മുഹമ്മദ് എന്ന പേരും ഡിറൈവ് ചെയ്ത് വന്നത് ഈ മെഹമ്മദും എന്ന പേരിൽ നിന്ന് അത് കോപ്പി അടിച്ചിട്ട് മുഹമ്മദ് ആക്കിയതാണ്. ദിസ് ഇസ് ഓൾ വെരി ക്ലിയർ, ദിസ് ഇസ് വെരി വെരി എക്സ്പ്ലിസിറ്റ്ലി. ഇതൊക്കെ ഓൾറെഡി, അതുകൊണ്ടാണ് നിങ്ങളുടെ പണ്ഡിതന്മാരൊന്ന് സംസാരിക്കാത്ത ഇസ്മായില്. അതായത് ഇപ്പൊ എബ്രഹാം എന്ന് നിങ്ങൾ പറയുന്ന, ഇബ്രാഹിം നബി എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആ പ്രവാചകൻ ആരാധിച്ച ദൈവത്തെ തന്നെയാണ് മുഹമ്മദ്. ആ ദൈവമാണ് സത്യദൈവം. ആ ദൈവ വിശ്വാസത്തോട് ഒരു ഡോട്ട് കൂട്ടിച്ചേർക്കുവാനോ കുറക്കുവാനോ മുഹമ്മദ് നബിക്ക് എന്ന് വരെയുള്ള ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്, എബ്രഹാം ജീവിച്ചത് പോലെയാണോ? ഞാൻ ഇത് യേശുക്രിസ്തുവിനായിട്ടൊന്നും ലോകത്തിൽ ഞാൻ ഇപ്പൊ ആരെയും കമ്പയർ ചെയ്യാത്തില്ല. ഒരു ഒരു സാധനമായിട്ടും ഒരു ഒരു പുൽക്കൊടിയെ പോലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത് വിട്. എബ്രഹാം ജീവിച്ചത് പോലെയാണോ മുഹമ്മദ് ജീവിച്ചത്? എബ്രഹാം പഠിപ്പിച്ചത് പോലെയാണോ മുഹമ്മദ് പഠിപ്പിച്ചത്? എബ്രഹാമിന്റെ മക്കളായ ഇസ്മായിലും ജേക്കബും അവര് യാക്കോബും ജീവിച്ചത് പോലെയാണോ? ഗിബോർ, വേറൊരു വിഷയത്തിൽ പോകുന്നതിന് മുമ്പേ ആ മുമ്പേ പറഞ്ഞ കാര്യത്തിൽ ചോദിച്ചത്, നിങ്ങൾ എന്തോ ഇസ്മായിൽ പറഞ്ഞില്ലേ മുമ്പേ സലാമിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് അറബിക് ഭാഷയാണോ ഈ സലാം എന്ന് പറയുന്നത്? ഇസ്ലാമിക രീതിയിലുള്ള അറബി ഭാഷയാണോ? അറബി അറബി തന്നെയാണ്, സംശയമൊന്നുമില്ല. അതെങ്ങനെ വരും? ഈ ഖുറൈശികൾ ഉപയോഗിച്ചിരുന്ന ഭാഷയല്ലേ അത്? അതെ, അവര് സെമിറ്റിക് ലാംഗ്വേജ് അല്ല. താങ്കൾക്ക് സെമിറ്റിക് ലാംഗ്വേജ് ഞാൻ ചോദിച്ചത്, ഖുറൈശികൾ അന്ന് സംസാരിച്ച ഭാഷ തന്നെയല്ലേ ഈ അറബി ഭാഷ? മുഹമ്മദ് പ്രത്യേകം ഉണ്ടാക്കിയ ഭാഷ അല്ലല്ലോ. അപ്പൊ സലാം എന്ന് പറഞ്ഞ ഖുറൈശികൾ ഉപയോഗിച്ച ഭാഷയല്ലേ? അതെ, അവര് സെമിറ്റിക് ലാംഗ്വേജ് ആണെന്ന്. അറബി അറബി അരാമിക്ക് 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 അറബി അതായത് സെമിറ്റിക് ലാംഗ്വേജ് എന്ന് പറയപ്പെടുന്ന അർത്ഥത്തിൽ കാണുന്ന മൂന്ന് ലാംഗ്വേജ് മുഖ്യമായിട്ട്, ഒന്ന് ഹിബ്രു, മറ്റൊന്ന് എന്താ
ഓ ഇതേത് ചാണകം? ഓക്കെ, ഒന്ന് അറബി, ഒന്ന് ഹിബ്രു, ഒന്ന് അറാമിക്ക്. ഇത് മൂന്ന് സെമിറ്റിക് ലാംഗ്വേജ് ആണ്. അത് ഈ ഭാഷാപഠനം നടത്തുന്നവർ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. തർക്കമല്ല കാര്യത്തിൽ ആർക്കും. ഇത് അറബിക് ലാംഗ്വേജ് സെമിറ്റിക് ഭാഷയാണ്. അപ്പൊ ആ സലാം എങ്ങനെ മുസ്ലിമുമായിട്ട് ബന്ധപ്പെടുന്നതെന്നാ ചോദിച്ചത്. യെരുശലേം എന്ന സലാം എന്നുള്ള ആ ഭാഷ മുസ്ലിമുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്ന? അത് സെമിറ്റിക്കിലുള്ള ഭാഷയല്ലേ? റസൂല്, നബി, ബന്ധമില്ലല്ലോ. റൂഹ്, ഇതൊക്കെ നമ്മുടെ ഒറ്റ വാക്കല്ലേ. മുസ്ലിം ഖുറൈശികളായിട്ട് ബന്ധമുണ്ടോ? ഞങ്ങൾക്ക് ഖുറൈശികളായിട്ട് ബന്ധമുണ്ടോ? ഖുറൈശികളായിട്ട് ബന്ധമുണ്ടോ? ഉവ്വ, ഞങ്ങൾക്ക് ഖുറൈശികളെ ബന്ധമുണ്ട്. ഖുറൈശി ബന്ധമുണ്ടോ? ഉണ്ടെന്ന്. ഖുറൈശിയുടെ ആരാധന തന്നെയാണോ നിങ്ങൾ നടത്തുന്നത്? ഖുറൈശികൾ കസ്റ്റോഡിയനായിരുന്ന അറേബ്യ കാബാലയത്തിന്റെ ദേവനെ, നാഥനെ ഞങ്ങൾ ആരാധിക്കുന്നത്. ഞങ്ങൾക്ക് യാതൊരു കൂസലും ഇല്ല അത് പറയാൻ വേണ്ടി. പകലമറ്റം ഇപ്പൊ ഇസ്മായില് പറഞ്ഞ് കൺക്ലൂഡ് പറയുന്നുണ്ടോ? സമ്മതിച്ചല്ലോ, ഞാൻ പറഞ്ഞില്ല. അതായത് മക്കം ഫത്തിന് ശേഷമാണെങ്കിൽ ആ കാബാല താക്കോല് കൊടുത്തത് ആർക്കാണ്? അതിന്റെ കസ്റ്റോഡിമാർക്ക് തന്നെ കൊടുത്തു മുഹമ്മദ് നബി. അവർക്ക് ഇബ്രാഹിം നബിയുടെ കാലഘട്ടം പറഞ്ഞു. വലിയൊരു കൂട്ടം താക്കോല് എടുത്ത താങ്കളൊക്കെ അറിയില്ലാത്തോണ്ടായിരിക്കും. ഗോദ്രേജിന്റെ ആണോ ഏതാ ആരുടെ? അതൊക്കെ വിശുദ്ധ സ്ഥലമല്ലൊന്നും നോക്കുക. ഇത്ര കാലം പുരോഗമിച്ചിട്ടോ ഇസ്മായിൽ എവിടെയാ നിക്കുന്നേ? അല്ല, ഞാൻ പറയട്ടെ. അത് ഞാൻ ആകെ ഇസ്മായിലിന്റെ വാക്ക് കേട്ട് ആകെ കൺഫ്യൂസ് ആയി നിക്കുവാ. ഇപ്പൊ ഇസ്മായിൽ പറയുന്നു മുഹമ്മദ്, അതായത് ഖുറേഷി ദേവന്മാരിൽ ഒരായ അള്ളാഹു തന്നെയാണ് ഇസ്മായിൽ ആരാധിക്കുന്നതെന്ന് പറഞ്ഞു. ഖുറേഷിയുടെ ദൈവമാണ് ഇസ്മായിൽ ആരാധിക്കുന്നത്. കാബയിലെ കല്ല് വിഗ്രഹം, അതെ, അല്ല, താങ്ക് യു, ഞാനത് കേട്ടോണ്ട പറഞ്ഞു. അപ്പൊ കാബയിലെ കല്ല് വിഗ്രഹമാന്ന് ചോദിച്ചപ്പോ ഇവിടെ റീപ്ലൈ എല്ലാം ഓണാണ്. അസന്നിഗ്ധമായി പറഞ്ഞത് വിഗ്രഹമാണ്. അപ്പൊ അതിനെ ആരാധിക്കുന്നുണ്ടല്ലോ, ഇസ്മായിലെ വിഗ്രഹത്തെ ആരാധിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ചെയ്യുന്നു. മുസ്ലിമാണ്, ഇസ്മായിലിനെ പിടിക്കാൻ പറ്റത്തില്ല. താഴെ ഒരു ബാബെന്ന് പറയുന്ന പുള്ളിയുണ്ട്. പകലമറ്റം ബ്രദറെ, ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് ജസ്റ്റ് ഞാൻ അവസാനിപ്പിച്ചോളാം. അതായത് എനിക്ക് ചോദിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. ഈ ക്ലബ് ഹൗസ് ഉണ്ടായത് മുതൽ ഈ ഇസ്മായിൽ എനിക്ക് നല്ലത് വേണം അറിയാം. ഞാൻ സ്നേഹിക്കുന്ന ഒരു സഹോദരനാണ്. അത് എന്ത് തന്നെ ആയിരുന്നാലും കാര്യം എന്താണെന്നറിയാം, കർത്താവിന്റെ സ്നേഹം ഉള്ളത് കൊണ്ടാണ്. ഇസ്മായിലിനെ മാത്രമല്ല, എല്ലാ മുസ്ലിങ്ങളെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാ. പക്ഷേ ഇസ്മായിലിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്മായിൽ ഈ ക്ലബ് ഹൗസ് തുടങ്ങിയ നാൾ മുതൽ ഈ യെരുശലേമിന്റെ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്, അബ്രഹാമിന്റെ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഇദ്ദേഹം വാദോരാതെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഖുറൈശികളുടെ ദൈവത്തെയാണ് അദ്ദേഹം ആരാധിക്കുന്നതെന്ന് പറയുന്നു, അബ്രഹാമിന്റെ ദൈവത്തെ ആരാധിക്കുന്നു. പക്ഷെ ഇത് രണ്ടും ഒന്നും ഒത്തു വരുന്നില്ല. അതാണ് ഒന്നുകിൽ അബ്രഹാമിന്റെ ദൈവത്തെ ആരാധന, ഈ മുസ്ലിങ്ങൾ മൊത്തം മുഴുവനായിട്ട് പറയുന്നത് അവര് ഖുറൈശികളുടെ ദൈവത്തെ അല്ല ആരാധിക്കുന്നത്, അവിടെ ഇരിക്കുന്ന എന്തോ അള്ളാഹ് എന്ന വിഗ്രഹത്തെ, ആ അന്നുണ്ടായിരുന്ന ആ ദൈവത്തെ അല്ല ആരാധിക്കുന്നത് എന്നാ മുസ്ലിങ്ങൾ മൊത്തം പറയുന്നത്. അപ്പൊ ഈ ഇസ്മായിൽ ഇങ്ങനെ പറയുമ്പോ നമ്മളെ വെള്ളം കുടിപ്പിക്കാനുള്ള പരിപാടിയാ? അല്ലല്ല, ഇതിനകത്ത് ഒരു കാര്യം പകലമറ്റം ബ്രദറെ മനസ്സിലാക്കണം. ഒരു സിസ്റ്റമാറ്റിക്കൽ സ്റ്റഡി, ഇസ്ലാം തിയോളജി പഠിക്കുന്ന ഒരു വ്യക്തിക്ക് സിസ്റ്റമാറ്റിക് സ്റ്റഡി നടത്തുമ്പോ അതിന്റെ അവസാനം ചെന്ന് നിൽക്കുന്നത് ഖുറൈശി മതമാണ്. മുഹമ്മദും ഖുറൈശി മതത്തിൽ നിന്നുള്ളൊരു വ്യക്തി ആയിരുന്നല്ലോ. അപ്പൊ ഈ ഖുറൈശി മതത്തിൽ 360 ദേവന്മാരിൽ ഉണ്ടായിരുന്ന അതിൽ ഒരു ദേവന്റെ പേര് അള്ളാഹു എന്നാണ്. ഒരു സംശയം വേണ്ട. ആ അള്ളാഹുവിനെയാണ് ഒരു സുപ്രഭാതത്തിൽ മുഹമ്മദ് കൊണ്ട് നിർത്തിയിട്ട് പറയുന്നു, ഇതാണ് പ്രപഞ്ചനാഥൻ, ഇതാണ് സത്യദൈവം, ഇതാണ് ഏകദൈവം എന്ന് മുഹമ്മദാണ് പരിചയപ്പെടുത്തുന്നത്. ആർക്ക്? ഖുറൈശികൾക്കും മറ്റു ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അപ്പോ സിസ്റ്റമാറ്റിക്കൽ ഈ ഇസ്ലാം തിയോളജി പഠിക്കുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായി വ്യക്തതയോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഖുറൈശി മതത്തിലെ 360 ദേവന്മാരായ ഒരു ദേവനാണ് ഈ അള്ളാഹു. ഈ അള്ളാഹുവിനെയാണ് ഇസ്ലാം, അല്ല ഈ മുസ്ലിം, അതായത് മുഹമ്മദ്, സോറി, മുഹമ്മദ് ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അറേബ്യൻ പെനിൻസുലയ്ക്ക് ഇത് പരിചയപ്പെടുത്തുന്നത് മുഹമ്മദാണ്.
അപ്പൊ മുഹമ്മദ് ആണ് ഈ അള്ളാഹുവിനെ കൊണ്ടുവന്ന് ഇത് പ്രപഞ്ചനാഥനാണ് ഇത് സൃഷ്ടാവാണ് എന്നുള്ള നിലയിൽ അദ്ദേഹമാണ് പറയുന്നത്. അതിനു മുമ്പ് ഈ അള്ളാഹുവിനെ ഖുറേഷികൾ ആരും 360 ദേവന്മാരിൽ ഒരാളായിട്ട് മാത്രമേ ഖുറേഷികൾ കണ്ടിരുന്നുള്ളൂ. മുഹമ്മദാണ് വ്യത്യസ്തമായി ഈ ഒരു ഒരു പിന്നെ വിഗ്രഹത്തെ പിടിച്ചുകൊണ്ടുവന്ന് ഇത് അള്ളാഹുവാണ് എന്ന് പറഞ്ഞു ലോകത്തോട് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഒരു കാര്യം വ്യക്തതയുണ്ട്, ഇസ്ലാമിക ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ഖുറേഷി ദേവന്മാരിലുള്ള ഒരു ദൈവമാണ്. മാത്രമല്ല ഈ നമ്മൾ വായിക്കും പറയുന്നുണ്ട് ഇവ തമ്മില് അള്ളാഹു ചോദിക്കുന്നു നിങ്ങൾക്ക് ആൺമക്കളും എനിക്ക് പെൺമക്കളുമാണോ എന്ന് ഇത് വല്ലാത്തൊരു പങ്കുവയ്ക്കലാണെന്നൊക്കെ കാര്യങ്ങൾ ചരിത്രം അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ കൂട്ടി യോജിപ്പിച്ച് പഠിക്കുമ്പോൾ ഇത് ആരല്ല, യഹൂദന അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും വെളിപ്പെട്ട ദൈവമേ അല്ല, ഈ സകലത്തെയും സൃഷ്ടിച്ച മഹാദൈവമെന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവമല്ല ഈ മുസ്ലിങ്ങൾ ഇന്ന് ആരാധിക്കുന്ന ദൈവമെന്ന് സിസ്റ്റമാറ്റിക്കൽ സ്റ്റഡി ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കുന്ന സാരി. പക്ഷെ എന്തുകൊണ്ടോ പിന്നെ നമ്മുടെ ഇബ്രാഹിം സോറി നമ്മുടെ ഇസ്മായിൽ നമ്മുടെ ഇസ്മായിൽ സഹോദരൻ ഇത് രണ്ടിനും ഒന്നായിട്ട് അദ്ദേഹം കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇസ്മായിലിന്റെ നിർഭാഗ്യവശാൽ അത് ഒരിക്കലും ഒന്നാകില്ല, മനസ്സിലാക്കണം. അതാണ്